എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ പപ്പൂസിൻ്റെ പഴയ പിള്ളേരും പുതിയ പിള്ളേരും തമ്മിലുള്ള ഒരു മീറ്റപ്പിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും പപ്പൂസിൻ്റെ പുതിയ കുഞ്ഞാവളെ കണ്ടു, അവന്മാർ മാത്രം കണ്ടിട്ടില്ല. അപ്പോൾ അവന്മാരൊന്ന് കാണിക്കാൻ നേരത്തെ അവന്മാരെ കൊണ്ടുവന്നപ്പോൾ അവന്മാരെ റിയാക്ഷൻസ് കാര്യങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നതും. നമ്മുടെ ബണ്ണിക്കുട്ടൻ്റെ റൂബിക്കുട്ടിയുടെയൊക്കെ റിയാക്ഷനൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടാണ്, പക്ഷേ സ്കൂബിക്കുട്ടിയുടെയും ടെഡ്ഡിക്കുട്ടൻ്റെ റിയാക്ഷൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വീഡിയോ ഒരാഴ്ച മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. എനിക്ക് കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതായിരുന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞതും. നമ്മുടെ കുഞ്ഞുമക്കടയൊക്കെ കണ്ണൊക്കെ ഇപ്പം തുറന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ സമയത്ത് കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പപ്പൂസ് പിള്ളേരെ കൊണ്ട് പുതിയ സ്ഥലത്തേക്കൊക്കെ താമസം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പഴയ വീഡിയോ ആയതാരും ആ ഒരു കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും അന്നത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മേനെ കാണാൻ ആദ്യം തന്നെ ഓടി വന്നത് നമ്മുടെ ടെഡ്ഡിക്കുട്ടനായിരുന്നു കേട്ടോ. വന്ന പാടെ തന്നെ അമ്മേനെ ഒന്ന് മണത്ത് നോക്കിയും, എന്തോ ഒരു വശപ്പശക്ക് ഉണ്ടല്ലാം, പതിവില്ലാത്തൊരു സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടല്ലാം എന്നുള്ളൊരു മട്ടാണ് അവൻ്റെ മുഖത്തും. അവൻ കാര്യമായിട്ട് അവരെ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷെ ഇവർക്ക് മനസ്സിലാവായിരിക്കാം ഇങ്ങനെ സ്മെല്ല് വ്യത്യാസമൊക്കെ കാണുമ്പോഴത്തേക്കും. ഇവൻ ഈ മണപ്പിക്കൽ കാര്യങ്ങൾ കണ്ട് ഞാൻ പോയി ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ, പ്രത്യേക തരത്തിലുള്ള ഒരു സ്മെല്ലും തോന്നിയില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവന്മാരെ ഇറക്കിയതും. അപ്പോൾ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ അവർ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്ത് സ്മെല്ലാണ് അവന് കിട്ടിയെന്നറിയില്ല. അവൻ കാര്യമായിട്ട് എന്നെ മണപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ റൂബിക്കുട്ടിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടട്ടം, ഒരു തവണ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവളാണെങ്കിൽ പെട്ടിയുടെ അടുത്തേക്ക് നേരെ പോയിക്കുന്നത് പെട്ടിക്കകത്ത് എന്തുണ്ട് എത്ര ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. റൂബിക്കുട്ടി ആണെങ്കിലും പെട്ടിയുടെ അടുത്ത് തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ. റൂബിക്കുട്ടിയുടെ ഹെയർ ഭയങ്കരമായിട്ട് പോയിട്ടുണ്ടട്ടം, ഒരു ഹെയറൊക്കെ ഒന്ന് ഹാർഡായിട്ടുണ്ട്. എന്താ പറ്റിയെന്നറിയില്ല, ബണ്ണിക്കുട്ടൻ്റെ വീണ്ടും വരണുണ്ട്, പക്ഷേ ഇവളുടെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വരണില്ല കേട്ടോ. റൂബിക്കുട്ടിയുടെ പുറകത്തെ നമ്മുടെ സ്കൂബിക്കുട്ടിയുണ്ട്, ചുറിയാമ്പുഴു. ഞാൻ ഇവിടെ വിളിക്കുന്ന അപ്പൂപ്പന്താടി എന്നാണ് കേട്ടോ. അതേപോലെ ഇരിക്കണം, ആ കാണുന്ന തടിയൊന്നുമില്ല, വെറും പാറ്റക്കനുള്ളൂ ടൈനും. അതും വന്നിട്ടാണ് ഈ ടെഡ്ഡിക്കുട്ടൻ്റെ പോലെ തന്നെ വന്നിരുന്ന് മണപ്പിച്ചുകൊണ്ടിരിക്കണം. പപ്പൂസിനാണ് ഈ ദേഷ്യം വരുന്നത് തോന്നുന്നു. ഒന്ന് പോയിനിടെ പിള്ളേരെ നിങ്ങൾ ഇതേപോലെ മണപ്പിക്കുക, ഞാനെന്താ ബിരിയാണിയാണോ എന്നും പറഞ്ഞിട്ടാണെങ്കിൽ പപ്പൂസ് മൈൻഡ് ആക്കിയായിരിക്കാൻ കേട്ടോ. അവിടെ ടെഡ്ഡിക്കുട്ടനാണ് ഈ മണപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ റൂബിക്കുട്ടിയാണ് ഈ കുഞ്ഞുമകളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉളിഞ്ഞ് നോക്കി എണ്ണം പിടിക്കുകയാണ്, എത്ര ഉണ്ട്. കഴിഞ്ഞ തവണ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതേ നടക്കണ കണ്ടില്ലേ. ഇതേക്കെ പോലെ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും റൂബിക്കുട്ടിയാണ് ഈ എണ്ണം പിടിക്കുകയാണ് കേട്ടോ. റൂബിക്കുട്ടിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ കണ്ടുപിടിച്ച്. ഇവന്മാർക്കാണ് ഈ കാര്യം മനസ്സിലായിട്ടില്ല. അമ്മക്കാണ് ഈ പതിവില്ലാത്ത ഒരു സ്മെല്ല്, ആ ഒരു സ്മെല്ല് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ടെഡ്ഡിക്കുട്ടിയും സ്കൂബിക്കുട്ടിയും. റൂബിക്കുട്ടിക്ക് അങ്ങനെയല്ല, ഒരു തവണ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തേക്കണമായിരുന്നു തന്നെ റൂബിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെയാണ് ഈ അനിയന്മാരെ അനിയത്തിക്കുട്ടിയുടെയൊക്കെ എണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതുങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം ഒരു കട്ടപ്പുകി ആവുമല്ലോ എന്നോർത്തുള്ള പേടിയാന്ന് തോന്നുന്നു. നമ്മൾ റൂബിക്കുട്ടിയാണ് ഭൂലോക പേടിത്തോണ്ടിയാണ് കേട്ടോ. എല്ലാവരെയും പേടിയാണ്, കുഞ്ഞി ചൊറിയാമ്പുഴുവിന് വേറെ പേടിയാണ് റൂബിക്കുട്ടിക്കും. ഇവിടെ നമ്മുടെ സ്കൂബിക്കുട്ടിയാണെങ്കിലും മണം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് നമ്മൾ റൂബിക്കുട്ടി ടെഡ്ഡിക്കുട്ടിന് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മണം പിടിക്കുന്ന ആരാണോ അവർക്ക് അമ്മേനെ സ്വന്തമായിട്ട് കിട്ടുന്നതായിരിക്കുള്ളൂ. അമ്മയാണ് ഇതുങ്ങളുടെ അടുത്താണെങ്കിലും ഒരു മൈൻഡുള്ള കിടക്കുകയാണ് കേട്ടോ. ഇതുങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ടുണ്ട്. എത്ര നേരം പെട്ടിക്കകത്ത് കിടന്നിട്ടാണ് ഈ ചൂടെടുത്തിട്ട് ഒന്ന് സമ്മാനമായിട്ട് കയ്യും കാലും നീട്ടി വന്ന് കിടന്നതാണ്. അപ്പോഴാണ് ഇവന്മാർ മണം പിടിക്കലെന്നും പറഞ്ഞിട്ടാണ് ഈ മൈൻഡേക്കാ കിടക്കുകയാണ് കേട്ടോ. ഇനിയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞിട്ടുള്ളൊരു മൈൻഡിൽ അമ്മക്കുട്ടി കിടക്കുന്നു. ഇവിടെ നമ്മുടെ സ്കൂബിക്കുട്ടിയാണെങ്കിൽ അമ്മക്കുട്ടിയെ വിടാ, യാതൊരു വ്യത്യാസമില്ല. എന്നാൽ ഈ ഒരു സ്മെല്ല് എവിടെ നിന്നായിരിക്കും വരണതും, എന്തുകൊണ്ടായിരിക്കും സ്മെല്ല് വരണതും? സ്കൂബിക്കുട്ടിയുടെ മൈൻഡ് മൊത്തം ഇങ്ങനെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. എന്നാൽ ഇതെന്തായിരിക്കും സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള മണം പിടിക്കലാണ് കേട്ടോ. അവിടെ നമ്മുടെ റൂബിക്കുട്ടിക്കാണെങ്കിൽ കുഞ്ഞോളെ കണ്ട് മതിയായില്ലെന്ന് തോന്നട്ടോ. വീണ്ടും വീണ്ടും എണ്ണം പിടിക്കുന്നുണ്ട്. ഒന്നേ രണ്ടേ മൂന്നേ നാല്, അയ്യോ ഈ നാളത്തിൻ്റെ കൂടി അടി വാങ്ങിച്ചു കൂട്ടണമല്ലോ എന്നോർത്തുള്ള ഭയപ്പാടാണ് തോന്നുന്നത് നമ്മൾ റൂബിക്കുട്ടിക്കും. അത് കുഞ്ഞോളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല. കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല. അവസാനം ഒരു കോട്ടുവായും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മച്ചാത്തിയാണ് താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. എന്നാൽ ശരി, എന്നാൽ നടക്കട്ടെ ഇവിടം. ഇനി കുറച്ച് നാളത്തേക്ക് സമാധാനമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അമ്മയും പിള്ളേരും കൂടി അങ്ങോട്ടേക്ക് വരത്തില്ലേ എന്നോർത്ത് നമ്മൾ റൂബിക്കുട്ടി പോയിട്ടുണ്ട്. നമ്മൾ ടെഡ്ഡിക്കുട്ടനും സ്കൂബിക്കുട്ടിയും ആണെങ്കിൽ കുഞ്ഞോളെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ കരുതി അവന്മാരൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുഞ്ഞോളെയൊക്കെ പുറത്തേക്ക് എടുത്ത് തന്നെ അത്രയും നേരം റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന പപ്പൂസാണി, അല്ല ഇത് എൻ്റെ പിള്ളേരാണല്ലോ, ഇതുങ്ങളെ നിന്നെ പുറത്തേക്ക് എടുത്തേക്കണതും ഇവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൊടുക്കല്ലേ, അതെൻ്റെ പൊന്നു മക്കളാണെന്നും പറഞ്ഞിട്ടാണ് പപ്പൂസ് വേഗം തന്നെ ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പം ഞാൻ പപ്പൂസിൻ്റെ അടുത്ത് പോയിരുന്നു, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ പെട്ടിക്കകത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിളി തുടങ്ങിയിട്ട് കേട്ടോ, പുറത്തേക്കൊന്നും വക്കല്ല, ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകില്ലേ, എൻ്റെ പൊന്നു മക്കളാണെന്നും പറഞ്ഞിട്ടാണെങ്കിൽ വച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ബാക്കിയുള്ളതിനെ കൂടി പെറുക്കി പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഓരോന്നേ ഞാൻ പുറത്തേക്ക് പെറുക്കി വെക്കുമ്പോഴത്തേക്കും പപ്പൂസ് ഇങ്ങോട്ടേക്ക് നോക്കുകയാണ് കേട്ടോ. അല്ല ഞാൻ പറഞ്ഞ
പറഞ്ഞത് അകത്തേക്ക് എടുത്ത് വെക്കാനാ പറഞ്ഞത്, പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാനല്ല എന്നുള്ള മട്ടിയിൽ നോക്കിയിരുന്നു കേട്ടോ. പപ്പൂസിൻ്റെ ഓർമ്മ എന്താ ചേന, പിള്ളേർ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുമെന്നാണ്ടോ വിചാരിച്ചതും. എൻ്റെ ഉദ്ദേശം പപ്പൂസിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ പെട്ടിക്കകത്തേറി നമ്മൾ സ്കൂബിക്കുട്ടിയും ടെഡിക്കുട്ടിനും കാണാനും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ട് ഇവന്മാരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടും. കുഞ്ഞാളെ കാണാനായിട്ട് ആദ്യം വന്നത് നമ്മുടെ സ്കൂബിക്കുട്ടിയാണ്. സ്കൂബിക്കുട്ടി വന്ന പാടത്ത് തന്നെ അന്തം വിട്ട് നോക്കിയിരിക്കണം, ഇതെന്തുട്ടാണ് സാധനം അനങ്ങുന്നൊക്കെ ഉണ്ടല്ലോ, ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്നുള്ളൊരു മട്ടി നോക്കിക്കേണം. സ്കൂബിക്കുട്ടി കാര്യം മനസ്സിലായിട്ടില്ല, അവളാണ് പേടിച്ചെറിഞ്ഞിരിക്കണം. ഏതോ ഭീകരജീവി വന്നിരിക്കുന്ന പോലെ ഉണ്ട് അവളുടെ റിയാക്ഷൻ മൊത്തം. നമ്മുടെ പപ്പൂസ് ആണെങ്കിൽ പുറത്തേക്ക് തലയിട്ട് നോക്കിയിരിക്കണം, അല്ലെ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എൻ്റെ കുഞ്ഞുമക്കൾ വെച്ചിട്ടാണ് നിങ്ങൾ ഈ അഭ്യാസമൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളൊരു മട്ടി നോക്കിയിരിക്കണം കേട്ടോ. ടെഡിക്കുട്ടീനെ തപ്പിപ്പോയാൽ എനിക്കാണ് റൂബിക്കുട്ടീനെ കിട്ടി. കിട്ടിയ പാടത്തെ റൂബിക്കുട്ടീനെയും കൊണ്ടുവന്ന് വെച്ച് കാണിച്ചു കൊടുത്തിട്ടും റൂബിക്കുട്ടി ആണെങ്കിൽ വന്ന് നോക്കി, ആ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുള്ളാന്നുള്ളൊരു മട്ടിയിൽ നോക്കിയിരിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായി റൂബിക്കുട്ടീനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ. റൂബിക്കുട്ടീനെ എന്തായാലും ഇപ്പം ഒന്നും ബ്രീഡ് ചെയ്യിപ്പിക്കില്ല കേട്ടോ. അവൾക്ക് എന്താ പറയുക, ഹീറ്റിംഗ് ഇതുവരെ ആയിട്ടില്ല, അറിയില്ല. എന്തായാലും അവൾ ഇനി ഹീറ്റ് ആവട്ടെ, എന്തായാലും ഒരു 2 വയസ്സ് ആ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവളെ ബ്രീഡ് ചെയ്യിക്കുള്ളൂ, അപ്പോഴത്തേക്കും മതി എന്നുള്ളൊരു ഇതാണ് കേട്ടോ. പപ്പൂസ് അങ്ങനെ 2 വയസ്സായപ്പോഴാണ് അമ്മയായത്, അതേപോലെ ആയ മതി എന്നാണ് ഞങ്ങളുടെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ ടെഡിക്കുട്ടനെയും കിട്ടിയിട്ടുണ്ട്. ടെഡിക്കുട്ട കണ്ട പാടത്തെ റിവേഴ്സ് അടിച്ച് പോകേണ്ട, ഇതെന്തുകൊണ്ടാണ് ഈ സാധനം ഭീകരജീവിയാണോ എന്നുള്ളൊരു മട്ടി തന്നെയുണ്ട് അവനും. നമ്മുടെ സ്കൂബി പെണ്ണാണ് ആ സ്ഥലത്ത് നിന്ന് സ്ഥലം കാലയ്ക്ക് പോയി. നമ്മുടെ ടെഡിക്കുട്ടൻ നൈസായിട്ട് മുങ്ങിയാണ് കേട്ടോ. അല്ല ഇതെന്തുകൊണ്ടാണ് സാധനം, ഇത് വല്ല കടിക്കോ മറ്റോ എന്തോ ചെയ്യുമോ എന്നുള്ളൊരു പേടിയാന്ന് തോന്നുന്നുണ്ടോ. നമ്മുടെ റൂബിക്കുട്ടിക്കാണ് ഈ പേടിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവൾക്കാണെങ്കിൽ നമ്മുടെ സ്കൂബിക്കുട്ടീനെയും ടെഡിക്കുട്ടനെയും ഒക്കെ കണ്ട് പരിചയമുള്ള ആളാ. അവന്മാരാണ് ഇപ്പോഴാണ് ഇതുങ്ങളെയൊക്കെ കാണുന്നത്, അതുകൊണ്ട് അറിയില്ല. ഒരുത്തനാണെങ്കിൽ താഴേക്ക് ചാടി പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടെഡിക്കുട്ടൻ്റെ വേറൊരു പതിപ്പാന്ന് തന്നെ പറയട്ടെ. പക്ഷെ നമ്മുടെ ടെഡിക്കുട്ടൻ്റെ അത്രയും ഡാർക്കല്ല, പപ്പൂസിൻ്റെ ഏകദേശം കളറ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കുഞ്ഞുമണീനെ പിടിച്ചിട്ട് നമ്മൾ അകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുമണിയെല്ലാം. ആ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കുഞ്ഞുമണിന്നാണ് ഞാൻ അക്കത്തിനെ വിളിക്കുക. ചെറിയ പൂച്ചകുട്ടികളൊക്കെ ഞാൻ കുഞ്ഞുമണി എന്ന് കണ്ടു വിളിക്കുന്നതും. അപ്പോൾ നമ്മുടെ പപ്പൂസിനെ ഇനി വിഷമിപ്പിക്കുന്ന ഓരോരുത്തരായിട്ട് നമുക്ക് അകത്തേക്ക് ആക്കി കൊടുക്കാട്ടം. ഇത് നമ്മുടെ കുഞ്ഞിത്തുമ്പിയാണ്. കുഞ്ഞിത്തുമ്പി ഭയങ്കര വികൃതിക്കുട്ടിയാണ്, അവൾ മാത്രമുള്ള ഒരു പെങ്കൊച്ചുള്ള, ബാക്കിയൊക്കെ കണ്ടന്മാരാണ്. അപ്പോൾ ഇതെന്ന് പറയും മാരെ പോലെ ഇരിക്കുന്ന അറിയില്ല, എല്ലാം കരിമാക്കന്മാരെ പോലെ ഉണ്ടിരിക്കുന്നത്. ബാക്കി രണ്ടാമത് റിപ്പീറ്റാണ്. അപ്പോൾ അതുങ്ങൾ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ടെഡിക്കുട്ടൻ്റെ മുഖത്തുള്ള ഭാവം നോക്കി. സ്കൂബിക്കുട്ടീൻ്റെ അടുത്തേക്ക് വരണ പോലുമില്ല. ടെഡിക്കുട്ടനാണെങ്കിലും അടുത്ത് വന്നിട്ട് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ആശ നല്ല രീതിയിൽ പേടിച്ചിരിക്കണം. ഈ ഇത്തിരിപ്പോന്നുള്ളൊരു പിള്ളേരെ കണ്ടിട്ടാണ് ഇമ്മാരി കിടന്ന് പേടിക്കുന്നതും. ഇവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ബണ്ണിക്കുട്ടൻ്റെ അനിയനല്ല ഇതല്ലെങ്കിൽ അപ്പുറം വരെ കാണാൻ കിടക്കണ്ടട്ടാം. നമ്മുടെ ബണ്ണിക്കുട്ട പണ്ടൊരു എലിയെ കണ്ട് വിജൃംഭിച്ച് പോയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയല്ലേ ബാക്കിയും. അപ്പോൾ നമ്മുടെ പപ്പൂസിനെ പിള്ളേരെ എല്ലാത്തിനെയും പെറുക്കി അതേക്ക് ഇടയാണ് അവസാനത്തതാണ്ടിതും. അപ്പോൾ ഈ ഒരു കുഞ്ഞപ്പനെ കൊണ്ടുവന്ന് ആക്കാൻ പോവുകയാണ്. ഇവന്മാരെയൊക്കെ കണ്ണ് തുറക്കുന്നതിന് മുന്നുള്ള വീഡിയോ ഉണ്ട്, കണ്ണ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, 2 ആഴ്ച കഴിഞ്ഞല്ല. അപ്പോൾ പപ്പൂസാണ് ഈ പിള്ളേരെ കിട്ടിയ സന്തോഷത്തിൽ അവരെയൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. അല്ലേ തന്നെ ഈ നേരം നക്കൽ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു നേരം കാണാതെ ഇപ്പോഴത്തേക്ക് സങ്കടമായി പോകുന്നു. വേഗം തന്നെ അതുങ്ങളെയൊക്കെ നക്കി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അമ്മ കൂട്ടിയിട്ടം. ഇവിടെ നമ്മൾ റൂബിക്കുട്ടി ആണെങ്കിൽ പെട്ടിയുടെ പുറത്തൊക്കെ ആവലിരിക്കണം. എന്നാലും അമ്മയും പിള്ളേരും അവിടെ എന്തായിരിക്കും എടുക്കണേ എന്നുള്ളൊരു സംശയം തോന്നുന്നു. ഇവിടെയാണെങ്കിൽ മറ്റൊരാളാണെങ്കിൽ മൊത്തം മണം പിടിച്ചടക്കണം. ഇത്രയും നേരം ഇവിടെ കിടന്ന് ഞൊളച്ചുകൊണ്ടിരുന്ന ആ പീക്കിരി പിള്ളേർ ആരെങ്കിലും കണ്ടു എന്നുള്ളൊരു മട്ടിയിലാണ്ടോ. ഇവിടെയാണെങ്കിൽ നമ്മൾ റൂബിക്കുട്ടിക്കാണെങ്കിൽ ആകാംക്ഷ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും ഇവർ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും എടുക്കുന്നതും അറിയാൻ വേണ്ടി പെട്ടിക്കകത്ത് തലയിട്ട് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും മക്കളും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് ആൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല തോന്നുന്നു. എങ്ങനെയൊക്കെ നോക്കിയാലും ആദ്യത്തെ ചില പിള്ളേരാണല്ലോ. ഇവിടെ നമ്മുടെ ടെഡിക്കുട്ടനാണെങ്കിൽ ആ പിള്ളേരൊക്കെ എവിടെയൊക്കെ നിന്നു അവിടെയൊക്കെ മൊത്തം മണം പിടിച്ചടക്കേണ്ടതും. ഇത്രമാത്രം മണം പിടിക്കാൻ മാത്രം അത് ബോംബൊന്നുമല്ലല്ലോ ഞാനിവിടെ കൊണ്ടുവന്ന് വച്ചേക്കുന്നതും. ഇവനെ മണം പിടുത്തവും കാര്യങ്ങളും കണ്ടാൽ തോന്നും ഇവനേതോ പോലീസായിയാണെന്നും. നമ്മുടെ CID മ്യൂസിയിലൊരു സീനുണ്ടല്ലോ, നമ്മുടെ ദിലീപും ആ ഒരു ഡോഗും കൂടി ഇഴഞ്ഞഴിഞ്ഞ് പോകണതും അതേയൊക്കെ പോലെ തന്നെ ഇഴഞ്ഞഴിഞ്ഞ് നടക്കേണ്ടത്. ഇതിൽ കൂടെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ളൊരു മട്ടും ഭാവം തോന്നുന്നു. മൊത്തം മണപ്പിച്ച് മണപ്പിച്ച് അടക്കണം. എന്നാലും ആ സാധനങ്ങൾ ഇവിടെ നിന്നായിരിക്കും വന്നതും, ഇത് ആരെ കുഞ്ഞുങ്ങളായിരിക്കുള്ളൂ എന്നൊരു മട്ടാണ് കേട്ടോ. പപ്പൂസിൻ്റെ ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അറിയാട്ടോ ഇവന്മാരായിട്ട് ഇടി വീഴാൻ പോണ മുതലുകളാണതും. ഇവിടെ ടെഡിക്കുട്ടം മണം പിടിക്കുന്ന കേട്ടാണ് നമ്മുടെ സ്കൂബിക്കുട്ടിയാണെങ്കിലും പതുക്കെ പതുക്കെ പമ്മി പമ്മി പറഞ്ഞിട്ടുണ്ടും. അല്ല അതുങ്ങളൊക്കെ
ഇവിടുന്ന് പോയാം, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു മട്ടിലാണ് കേട്ടോ സ്കൂബി കുട്ടി ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ തന്നെ സ്കൂട്ടായി കളഞ്ഞതാണ്. വേറെ അപ്പുറത്ത് പോയിരുന്ന് നോക്കി നിൽക്കുക, അല്ലാതെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ പോയി എന്ന് മനസ്സിലായപ്പോഴാണ് ഇവള് വന്നേക്കുന്നത്. അങ്ങനെ രണ്ടും കൂടിയാണ് ഇവിടെ കിടന്ന് മണം പിടിച്ച് മണം പിടിച്ച് ഒരു പരിപാടി ഇടക്കിടക്ക് നമ്മുടെ എടികൂടെ ഞെട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് കണ്ടിട്ടാണ് ഇത്ര മാത്രം ഞെട്ടിത്തെറിക്കാൻ ഉള്ളതെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇത്തിരിപ്പോന്നുള്ളൊരു പിള്ളേരെ കണ്ടിട്ടാണ് ഇമാരി ബിൽഡപ്പ് കൊടുക്കുന്നതും. കാര്യം 5 മാസമൊക്കെ പ്രായമായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, രണ്ടും പേരുത്തൊണ്ടമാരാണ്, രണ്ടിൻ്റെയും ഭാവം കണ്ടില്ലേ. നമ്മുടെ സ്കൂബി കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് എണീച്ച് പോയാൽ പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നതും, അതുങ്ങളും ഇവിടെ കിടക്കണാണ്ട് ഈ ഒരു പരിസരത്തേക്ക് വന്നില്ല മാറിപ്പോയി നിൽക്കുന്ന കേട്ടോ. നമ്മുടെ ടെഡ്ഡിക്കൂട്ടനാണെങ്കിലും കുഞ്ഞുമക്കളുടെ കരച്ചിലിട്ടിട്ടാന്ന് തോന്നുന്നു, മൊത്തം അന്വേഷിച്ച് അടക്കുന്നുണ്ടും. എന്തായാലും രണ്ടെണ്ണം നന്നായിട്ട് പേടിച്ചിരിക്കേണ്ട. ഞാൻ ടെഡ്ഡിക്കൂട്ടൻ ജസ്റ്റ് തൊട്ടപ്പോൾ തന്നെ ഞെട്ടിത്തെറിച്ച് പോയി. ഈ തെറുക്കോണമുള്ള പിള്ളേരെ കണ്ടിട്ടാണ്ട് ഈ ഞെട്ടിത്തെറി മൊത്തമൊക്കെ. ഇവന്മാരെയും അണപ്പിച്ച് നടപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി ഓവറല്ലേ എന്നൊരു ഡൗട്ട് കേട്ടോ. ഓവറായില്ലല്ലേ, ആരെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുള്ളൂ, അത് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. രണ്ടു മണി കാര്യമായിട്ടാണ് മണം പിടിച്ചേക്കാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഉടപ്പായി. അവിടെ റബിക്കുട്ടിയാണെങ്കിൽ ഉളിഞ്ഞോട്ടം വിട്ടിട്ട് ഒരു പരിപാടിയില്ല കേട്ടോ. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പെട്ടിയുടെ ഉള്ളിൽ പോയി തലയിട്ട് നോക്കിയിരിക്കലാണ്ട പരിപാടിയും. ഇവൾക്ക് ഇത്രമാത്രം ഒളിഞ്ഞു നോക്കാൻ അതിൻ്റെ തീ എന്താ നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നതും. മൊത്തം ഒളിഞ്ഞുനോട്ടം മാത്രമേ ഉള്ളൂ, മറ്റവന്മാരാണെങ്കിൽ അതിൻ്റെ തീ കുളിഞ്ഞു നോക്കാറില്ല. അവസാനം നമ്മൾ റബിക്കുട്ടി താഴത്തു നിന്നുള്ള വ്യൂ പോരാൻറ്റാന്ന് തോന്നുന്നു. പെട്ടിയുടെ മണ്ടേ വരെ കയറിയിട്ടാണെങ്കിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പപ്പോസിൻ്റെ ഇന്ന് മിക്കവാറും റബിക്കുട്ടി വാങ്ങിച്ച് കൂട്ടും അതിനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കാണിച്ചു കൂട്ടുന്നതും. പപ്പൂസിൻ്റെ അടുത്തേക്ക് എങ്ങാനും ചെന്നില്ല. റബിക്കുട്ടിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റബിക്കുട്ടി അവിടെ ഒളിഞ്ഞോട്ടം കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സ്കൂബിക്കുട്ടിയും പോയി നോക്കി നിൽക്കുന്ന കേട്ടോ. എന്നാലും ഇത് എവിടെ നിന്നായിരിക്കും ഈ പിള്ളേരൊക്കെ വന്നേക്കുന്നത്, ആരായിരിക്കും പിള്ളേരെന്നുള്ള ഡൗട്ടൊക്കെ തന്നെ കേട്ടോ. ഇവിടെ റബിക്കുട്ടി താഴെ മണം പിടിച്ചിരിക്കണം. ഇവിടെ നമ്മൾ ടെഡ്ഡിക്കുട്ടനാണെങ്കിൽ മേളിൽ കൂടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ടെഡ്ഡിക്കുട്ടനാണെങ്കിൽ ഇവിടുത്തെ ഒരു മേശയമേന്ന് അപ്പുറത്തേക്ക് വലിയ കാര്യത്തിനെ കെടുത്ത് ചാടിയതാണെങ്കിലും ഉണ്ടല്ലോ, സംഭവം ഫ്ലോപ്പായി തന്നെ പറയാലോ. നേരെ ക്രാഷ് ലാൻഡിങ് ആയിട്ട് താഴേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആശാനും മര്യാദക്കൊന്ന് ചാടാൻ പോലും ഇവന് പറ്റുന്നില്ലല്ലോ. ഇവനൊക്കെ എന്ത് പൂച്ചയാണല്ലേ, പൂച്ചകൾക്ക് വരെ അപമാനമായിട്ടുള്ളൊരു ടെഡ്ഡിക്കുട്ടൻ. കാര്യ സ്ലിപ്പൊക്കെ ആയിട്ടാണ് വീണെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ യാതൊരു ചമ്മല അഹങ്കാരം ഒന്നും ആ മുഖത്തില്ല കേട്ടോ. എന്താ ഇവിടെ ഇപ്പം നടന്നേ എന്നുള്ളൊരു മൈൻഡ് പോലും ഇല്ല. ആശാനാണെങ്കിലും ഒന്നും അറിയാത്തോണം തന്നെ അവിടെ വീണ്ടും മണം പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ പിന്നീടുള്ള പരിപാടി മൊത്തം അവിടെ മണം പിടിച്ച് കിടക്കൽ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബബുലൂട്ടനാണെങ്കിലും നിരാശ കാമവനെ പോലെ കിടക്കുന്നത്. എന്നാലും ആ കരിഞ്ഞ പിള്ളേർ എവിടെ നിന്ന് വന്നതായിരിക്കും, ആരുടെ പിള്ളേരായിരിക്കും എന്നോർത്തിട്ടുള്ള വിഷമം തോന്നണം. നമ്മുടെ ബബുലൂട്ടൻ ഇത്തവണത്തെ പോലെ അല്ല, ഇത്തവണയാണെങ്കിൽ പപ്പൂസിനായിട്ട് പിണങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ തവണയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പിള്ളേരെ വന്നൊന്ന് മണത്തെങ്കിലും നോക്കിയാൽ, ഇത്തവണയും പിള്ളേരെ തിരിഞ്ഞു പോലും നോക്കിയില്ല കേട്ടോ. പിള്ളേരെ കളർ കണ്ടപ്പോഴത്തേക്കും ബബുലൂട്ടൻ തെറ്റിദ്ധരിച്ചെന്ന് തോന്നുന്നു. ബബുലൂട്ടനാണ് ഈ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കണ്ണുടച്ചിരിക്കുകയാണ് കേട്ടോ. ഏ നേരം നോക്കിയാൽ ഈ കണ്ണടച്ചിരിപ്പ് മാത്രമുള്ളൂ. ഇവന് ഇത്രമാത്രം കണ്ണടച്ചിരിക്കാൻ മാത്രം എന്താണ് ഈ ചുറ്റും ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നതും. എല്ലാവരും കണ്ണ് തുറന്നേരിക്കുന്നത്, ഇവനാണ് ഈ നേരം നോക്കിയാൽ കണ്ണടച്ചിരിപ്പാണ് പരിപാടി. ഒന്നില്ലേ ഉറങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കും കേട്ടോ. ചില ആൾക്കാരുണ്ടല്ലോ ഇതൊന്നും നിന്നൊക്കെ ഉറങ്ങാൻ പറ്റുന്നതും അതേപോലെ ഒരു ഐറ്റം തോന്നട്ടും. പൂച്ചകളും ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ഐറ്റം. അപ്പോൾ നമ്മുടെ ബബുലൂട്ടൻ ആ ഒരു ഐറ്റത്തിൽ പെട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മീശക്കാരൻ അവിടെ ഇരുന്ന് ഉറങ്ങാനുള്ള മട്ടും ഭാവമുണ്ടോ. അപ്പം എന്നെ ജസ്റ്റ് ഒന്ന് തലയിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീശക്കാരന് ആ പാടെ ഇഷ്ടപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലോകം ചുറ്റാൻ നടക്കുന്നത്, രണ്ടാമത്തെ കാര്യം ഹെഡ് മസാജിങ് വേണ്ട. ലോകം ചുറ്റാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൊടി പോലും കിട്ടത്തില്ല. നമ്മുടെ കൂട്ടുപൂച്ച ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ താരങ്ങയിലൊക്കെ തട്ടിക്കൊണ്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൊമ്പമീശക്കാരൻ ബബുലൂട്ടൻ ഇവിടെ കിടന്നിട്ടാണെങ്കിൽ ഉറങ്ങാനുള്ള മട്ടും ഭാവമുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ ബണ്ണിക്കൂട്ടനെ കൊണ്ടുപോയിട്ട് കുഞ്ഞുമക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കട്ടെ, അവൻ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താന്ന് നോക്കാട്ടം. അപ്പോൾ ഇവൻ്റെ ഹെഡ് മസാജും കാര്യങ്ങളൊക്കെ നിർത്തിയോട് കൂടി തല പൊക്കി നോക്കിയാണ് അല്ലെങ്കിലും തന്നെ നമ്മളിപ്പോൾ ആർക്കും വേണ്ടാലോ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ആളാണ് എന്തോ സെൻറ്റി അടിച്ചിട്ടുണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ വിഷമമുള്ള പോലെ കേട്ടോ. അപ്പം ഞാൻ പോയില്ലേ വീണ്ടും വീണ്ടും തടയിൽ കൊടുത്ത് നിന്നും. അങ്ങനെ കുറച്ചു നേരം ബബുലൂട്ടൻ്റെ ഒപ്പം സമയമൊക്കെ ചിലവഴിച്ചു. ഇനി നമുക്ക് ബണ്ണിക്കുട്ടനെ പൊക്കാൻ വേണ്ടി പോകട്ടോ. അവനാണെങ്കിൽ ഇതുവരെ കുഞ്ഞുമക്കളെ കണ്ടിട്ടില്ലല്ലോ, അവൻ അറിയത്തില്ല ഇവിടെ കുഞ്ഞുമക്കൾ വന്നേക്കണ കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ അവനിപ്പോൾ ഒരു വയസ്സായപ്പോൾ മുതൽ നമ്മൾ ഇവനെ വേറെ ഇട്ടേക്കണം. അപ്പോൾ അവൻ ഒറ്റക്ക് കാണട്ടം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളായിട്ട് ഭയങ്കര സ്നേഹമുണ്ട്, ഇത്രയും നാളും ഇല്ലാത്ത സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ബണ്ണിക്കുട്ടിന് ഇപ്പം നമ്മളോട് ഉള്ളതും. അപ്പോൾ അവനെ നമുക്ക് പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകട്ടം. ബബുലൂട്ടൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയതാണ് ബണ്ണിക്കുട്ടൻ ഓടിക്കളയേണ്ട. ബണ്ണിക്കുട്ടന് ഭയങ്കര പേടിയാണ് ബബുലൂട്ടന്, അവൻ അറ്റാക്ക് ചെയ്യാൻ വരുവട്ടം. അപ്പോൾ അച്ഛനെ നല്ല പേടിയാണ്. നമ്മുടെ ബണ്ണിക്കുട്ടൻ അഡൾട്ട് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ബബുലൂട്ടൻ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നതും. അപ്പോൾ അകത്തേക്ക് കയറ്റിയ പാടത്ത് തന്നെ അവന് വേറെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി പപ്പൂസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കാട്ടം. പപ്പൂസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മൾ റൂബിക്കൂട്ടിയുണ്ട്. പപ്പൂസിനെ കണ്ട പാടത്ത് തന്നെ അവനും മണം പിടിക്കേണ്ട. ഇവന്മാർക്ക് ഇത്രമാത്രം സ്മെല്ല് പിടിക്കാൻ ഇവിടെ എന്തുകൊണ്ടാണ് ഉള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആകെ ഒരു പപ്പൂസുണ്ട് മണം പിടിക്കാൻ, 3-4 പേരും ഉണ്ട് കേട്ടോ. അങ്ങനെ പപ്പൂസായിട്ട് മണം പിടിച്ച് കഴിഞ്ഞിട്ട് ടെഡ്ഡിക്കൂട്ടനായിട്ടൊന്ന് മണം പിടിച്ചു. അവൻ്റെ മണം ബണ്ണിക്കൂട്ടന് ഇഷ്ടപ്പെട്ടില്ല
തോന്നും ചീഞ്ഞ നാറ്റെന്നും പറഞ്ഞിട്ടാണ് ഈ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചിരി പറ്റി നിന്ന ശേഷം പപ്പൂസിൻ്റെ മണം തന്നെ വന്ന് പിടിക്കണം കേട്ടോ. അവിടെ ബാക്കിൽ നമ്മുടെ എഡിക്കൂട്ടൻ ബണ്ണിക്കൂട്ടനെ മണം പിടിക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മുടെ ബണ്ണിക്കൂട്ടനാണെങ്കിൽ കുഞ്ഞുമക്കളോ കാണാനോ നിന്നില്ല, പുറത്തേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ സ്കൂബി പെണ്ണാണെങ്കിൽ ബണ്ണിക്കൂട്ടൻ്റെ പുറകടക്കുന്ന അല്ല ചേട്ടായി എത്ര നാളെ കണ്ടിട്ട് എവിടെ ഇരുന്നു എന്നും ചോദിച്ചിട്ട് കുശല അന്വേഷിച്ച് പുറകടക്കിയെന്ന് കേട്ടോ. ഇവിടെ നമ്മുടെ കുഞ്ഞുമക്കളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നല്ല കേട്ടോ, ഇപ്പം അത്യാവശ്യം കണ്ണൊക്കെ തുറന്നും അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും. നമ്മുടെ കുഞ്ഞിത്തുമ്പിയും വേറൊരുത്തനും ഉണ്ട്. അവന്മാർ രണ്ടും തമ്മിൽ ഏത് നേരം നോക്കിയാലും അടിയും ബഹളമാണ് കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് കുറച്ച് തിരക്കായിപ്പോയി, ഞാൻ കുറച്ച് ഫ്രീ ആവട്ടെ. ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും അവന്മാരെ കുറുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ നല്ല ഉറക്കത്തിലാണ്. നമ്മുടെ പണിക്കൂട്ടനാണെങ്കിൽ കുഞ്ഞുമക്കളെ കാണാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് വരണില്ല, അവൻ അങ്ങോട്ടേക്ക് തന്നെ ഓടിപ്പോവുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ അവസാനം ബെർത്തിൻ്റെ മേളിൽ കയറി ഒളിച്ചിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവനെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് കാണിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും അവനെ കൊണ്ടൊന്ന് കാണിപ്പിക്കാമെന്നാണ് വിചാരിച്ചതും, പക്ഷെ സംഗതി നടന്നില്ല. പിന്നെ കുറച്ച് പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞതും. കാര്യം എന്താ വെച്ചാൽ എന്നെ പണിക്കൂട്ടൻ എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇന്നും ഒരു റീസൺ വേണ്ടും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഇവിടെ പപ്പൂസാണ് ഈ കുഞ്ഞുമക്കൾക്ക് കാവലെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുമക്കളും വലിയ മക്കളും തമ്മിലുള്ള മീറ്റപ്പും? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടമായി ലൈക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.